പയ്യന്നൂരിലെ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തേക്കില്ല. പ്രസംഗത്തിൽ പ്രകോപനപരമായി ഒന്നുമില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാൽ നാളെ നിയമോപദേശം കിട്ടിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കണ്ണൂരിൽ സിപിഎം പ്രവർത്തകൻ ധനരാജന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു കോടിയേരിയുടെ വിവാദ പരാമർശം. വയലിൽ പണി തന്നാൽ അതിന്റെ വരമ്പത്ത് തന്നെ കൂലി കിട്ടും എന്ന വസ്തുത ബിജെപിക്കാർ മനസ്സിലാക്കണം. കലാപം സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രസംഗത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു. പ്രസംഗത്തിന്റെ സിഡി പരിശോധിച്ച ഡിജിപി ലോക്നാഥ് ബെഹ്റ നിയമോപദേശവും തേടിയിരുന്നു. പ്രകോപനം സൃഷ്ടിക്കാനോ കലാപത്തിനുള്ള ആഹ്വാനമോ പ്രസംഗത്തിൽ ഇല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കേണ്ടെന്ന് പോലീസ് തീരുമാനിച്ചത്. എന്നാൽ നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് ഡിജിപി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഫസ്റ്റ് ലീഗൽ ഒപ്പീനിയൻ വരണോ, അതൊക്കെ അറിഞ്ഞിട്ട് മാത്രം ചെയ്യാൻ പറ്റൂ. കാരണം അതാണ് സുപ്രീം കോടതി അങ്ങനെയാണ് പറയുന്നത്. കടം കൂടിയാൽ സിപിഎം തിരിച്ചു കൊടുക്കുമെന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ കാട്ടാക്കട പ്രസംഗം പരിശോധിച്ച പോലീസ് ഇതേ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് കാട്ടാക്കടയിൽ വെച്ച് ജയരാജൻ അക്രമ രാഷ്ട്രീയത്തെ പരോക്ഷമായി പരാമർശിക്കുന്ന പ്രസംഗം നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം, കൊച്ചി.